സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. കാഞ്ഞങ്ങാട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. This news brought to you by ഓരോ വീട്ടമ്മയും മോഹിക്കും ഗൃഹോപകരണങ്ങളുടെ നൂതന കലവറ. കീശകാലിയാക്കാതെ ഇനി അടുക്കള നിറയ്ക്കാം. ടോട്ടോ മോൾ, ബിഗർ ഷോറൂം ഫോർ കിച്ചൺ ആൻഡ് ഹോം അപ്ലയൻസസ്. ടോട്ടോ മോൾ, നൈൻ മാർമൂല, കാസർഗോഡ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിൽ തീ പിടിച്ചത്. വിമാനത്താവളത്തിൽ വരുന്ന നയതന്ത്ര ബാഗേജുകൾക്ക് അനുമതി നൽകിയതും മന്ത്രിമാരുടെ യാത്രാരേഖകളുമടക്കമുള്ള സുപ്രധാന രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ഓഫീസാണിത്. ഫയർ ഓഫീസെത്തി തീ അണയ്ക്കുകയായിരുന്നു. അതേസമയം സ്വർണ്ണക്കള്ളക്കടത്തു കേസിലെ രേഖകൾ സൂക്ഷിച്ചിരുന്ന ഓഫീസിൽ തീ പിടിച്ചത് പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് രേഖകൾ കത്തിനശിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. പ്രതിഷേധയോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഷാജി കൈലാസിന്റെ ആക്ഷൻ ത്രില്ലർ സിനിമയെ പോലും വെല്ലുന്ന രീതിയിൽ ഇവിടെ ഇന്നലെ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് ബോധപൂർവം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഫയലുകൾ കത്തിച്ചുകൊണ്ട് ഈ NIA അന്വേഷിക്കുന്ന കേസിന്റെ സുപ്രധാന തെളിവുകൾ നശിപ്പിച്ചു കളയാൻ വേണ്ടി കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണി ശ്രമിക്കുന്ന കാഴ്ച ഈ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ ഇന്നലെ കണ്ടിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് BP പ്രദീപ് കുമാർ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സത്യനാഥൻ പത്രവളപ്പിൽ, ഷുഹൈബ് തൃക്കരിപ്പൂർ, ഇസ്മായിൽ ചിത്താരി, രാകേഷ് പെരിയ, സ്വരാജ് കാനത്തൂർ, മാർട്ടിൻ ജോർജ്, കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ, അനിൽ വാഴുന്നോറടി, നിതീഷ് കടിയങ്ങൻ, രാഹുൽ രാംനഗർ, അഖിൽ അയ്യങ്കാവ്, ഭവിൻ രാജ്, നവനീത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.